കുവൈ ദുരന്തത്തിൽ മരിച്ച നാല് പേർക്ക് കൂടി കണ്ണീരോടെ വിട. പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ, കൊല്ലം സ്വദേശി ലൂക്കോസ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. രാവിലെ 10:30 പന്തളം സ്വദേശി ആകാശിന്റെ മൃതദേഹം മുടിയൂർ കോണത്തെ വീട്ടിലെത്തിച്ചത്. ഏക പ്രതീക്ഷയായിരുന്ന മകന്റെ ചലനമറ്റ ശരീരം കണ്ട് തളർന്നുപോയ അമ്മ ശോഭകുമാരിയെ ആശ്വസിപ്പിക്കാൻ പോലുമാകാതെ ബന്ധുക്കൾ. നീണ്ടകാലത്തെ ആഗ്രഹത്തിന് ശേഷം ആകാശ് നിർമ്മിച്ച വീട്ടുമുറ്റത്തൊരുക്കിയ ചിതയിലേക്ക് സഹോദരിയുടെ മകൻ അശ്വിൻ ചിതയ്ക്ക് തീ കൊളുത്തി. പുനലൂർ ബെതേൽ മാർത്തോമ പള്ളിയിലെ കുടുംബ കല്ലറയിലായിരുന്നു സാജൻ ജോർജിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. രേഖ സഹോദരി ആൻസി വിദേശത്ത് നിന്ന് എത്താനുള്ളത് കൊണ്ടായിരുന്നു സംസ്കാര ചടങ്ങ് ഇന്നത്തേക്ക് മാറ്റിയത്. 1.5 മുമ്പാണ് 29-കാരനായ സാജൻ അസിസ്റ്റന്റ് പ്രൊഫസർ ജോലി ഉപേക്ഷിച്ച് കുവൈത്തിലേക്ക് പോയത്. ആദ്യ ശമ്പളം വീട്ടിലേക്ക് അയച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ദുരന്തം. കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലത്താണ് സംസ്കരിച്ചത്. മക്കളായ അശ്വിൻ, ആദിഷ് എന്നിവർ ചിതയ്ക്ക് തീ കൊളുത്തി. കഴിഞ്ഞ 16 അനീഷ് കുവൈത്തിലേക്ക് തിരിച്ചുപോയത്. 25 വർഷക്കാലത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അപകടം. ദുരന്തത്തിൽ മരിച്ച കൊല്ലം വിളച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെ ഭൗതികദേഹം രാവിലെ 8 വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം അവധിക്ക് നാട്ടിൽ വരാൻ തയ്യാറെടുത്ത ലൂക്കോസാണ് ചേതനയേറ്റ് പ്രിയപ്പെട്ടവർക്ക് മുന്നിലെത്തിയത്. ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷം വിലാപയാത്രയായി ഭൗതികദേഹം പൂയപ്പള്ളി IPCC സെമിത്തേരിയിലെത്തിച്ചു. 12:30 ചടങ്ങുകൾ പൂർത്തിയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഈഷാനെറ്റ് ന്യൂസ്.